നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ വീഡിയോയിൽ ഞാൻ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ എന്ന്. ശരിയാണ്, നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അന്ന് ബഡ്ജറ്റിന് മുന്നേ ആയിരുന്നു ഞാൻ ഒരു വീഡിയോ ചെയ്തത്, അതായത് ക്രിപ്റ്റോ കറൻസി ബാൻ ആകും എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അന്ന് അത് ബാൻ ചെയ്തില്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇനി ബാൻ ചെയ്തില്ല എന്ന്. പക്ഷേ കൂടുതൽ ശക്തിയായിട്ട് അവരൊരു ബിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ക്രെഡിബിൾ സോഴ്സസിൽ നിന്നാണ് ഈ ഇൻഫോർമേഷൻ വരുന്നതും. ഈവൻ പല ക്രിപ്റ്റോ കറൻസി ഏജൻസീസ് ലൈക്ക് സെപ്പേ ആണെന്നുണ്ടെങ്കിൽ അത് കൺഫേം ചെയ്തു. അത് നിങ്ങൾക്ക് ഞാൻ നേരിട്ട് കാണിച്ചു തരാം ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാവും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബില്ലിൻ്റെ കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന്. സെപ്പയുടെ ഓതറൈസ്ഡ് ലീഗൽ അഡ്വക്കേറ്റ്സ് ആണ് ഈ ഒരു കാര്യം ന്യൂസും പുറത്തുവിട്ടിരിക്കുന്നത്. സോ ദ ന്യൂസ് ഈസ് 100% ജെന്യുവിൻ. സോ അങ്ങനെ ഒരു ബില്ല് എന്തായാലും ഉണ്ട്. അപ്പോൾ ബില്ലിൻ്റെ ഡീറ്റെയിൽസിലേക്കും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതും, അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ക്രിപ്റ്റോ കറൻസിക്ക് ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹ്യൂജ് ഡിമാൻഡാണ് ആഗോള, അതായത് USA എന്നുള്ള രീതിയിൽ ബിറ്റ് കോയിൻസിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം $50,000 കടന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഞാൻ പറയാൻ പോവുകയാണ്. അപ്പോൾ വളരെ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആണ്, വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ മിനിറ്റ് പോലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് ഇന്ന് കാണാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ക്രിപ്റ്റോ കറൻസി ബാൻ അത് സംഭവിക്കുമോ ഇല്ലോ, വിൽ ഇറ്റ് ഹാപ്പൻ ഓർ നോട്ട്, അതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ ഒരു ഓർഡർ, ക്രിപ്റ്റോ കറൻസി ഇന്ന് സർക്കുലേഷനിലുള്ള എല്ലാ ക്രിപ്റ്റോ കറൻസിയും ഇൻക്ലൂഡിംഗ് ദ ഹൈ റേറ്റഡ് ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും ബാൻ ചെയ്യാനുള്ള ഒരു സർക്കുലർ ഹൈ കമ്മിറ്റി, ഹൈ ലെവൽ കമ്മിറ്റിയുടെ അല്പം സ്റ്റഡിയൊക്കെ ബേസ് ചെയ്തിട്ട്, റെക്കമെൻഡേഷൻ ബേസ് ചെയ്തിട്ട് ബാൻ ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രൊഹിബിഷൻ ഓർഡർ വിൽ ബി ഇഷ്യൂഡ് വെരി ഷോർട്ട്ലി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം ടൈമും കൂടെ തരും എന്നുള്ള രീതിയിലാണ് ന്യൂസ് വരുന്നത്. സഫീഷ്യൻ്റ് ടൈം തരും ഇൻവെസ്റ്റേഴ്സിന്, നഷ്ടമില്ലാതെ അവരുടെ മുടക്ക് മുതൽ എടുക്കാൻ വേണ്ടിയുള്ള സമയം തരും. പക്ഷേ അതിനും ബദലായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സപ്പോസ് ഇങ്ങനെ ഒരു ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ക്രാഷ് ആവും. ഇപ്പം നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. എന്തെങ്കിലും സ്ലൈറ്റ് ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മാർക്കറ്റ് വീഴും. സ്ലൈറ്റ് ഒരു പോസിറ്റീവ് ന്യൂസ്, എന്തെങ്കിലും ഒരു സ്പെക്കുലേഷൻ ഉണ്ടെങ്കിൽ തന്നെ മാർക്കറ്റ് കയറും. ആക്ച്വലി ഇത് ബേസ് ചെയ്തിരിക്കുന്നത് സ്പെക്കുലേഷനെയാണ്. അപ്പോൾ ഇങ്ങനൊരു ബില്ല് ശരിക്കും പറഞ്ഞാൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബഡ്ജറ്റിന് മുന്നോടിയായി ചെറുതായിട്ടൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ജസ്റ്റ് ഒരു ഒരു ഫോർമാലിറ്റി പോലെ, ഐ മീൻ നിർമ്മലാ സീതാരാമൻ അങ്ങനെ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ബില്ല് ബഡ്ജറ്റിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ ലോക്സഭ സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് ആസ് പെർ ക്രെഡിബിൾ സോഴ്സസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി വെരി ടൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് പ്ലെൻറ്റി ഓഫ് ടൈം കൊടുക്കും. ബട്ട് സ്റ്റിൽ വാല്യൂ ഒത്തിരി അധികം ഡിപ്രിഷ്യേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിന് മുന്നേ 2018 RBI ബാൻ ചെയ്ത ടൈമിൽ ഒരൊറ്റ സെക്കൻഡിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി ഇടിഞ്ഞു പോയത്. അപ്പോൾ അങ്ങനെയാണെന്നുള്ള ഒത്തിരി പേരുടെ കാശ് ഇടിഞ്ഞു പോയിട്ടുമുണ്ട്. സോ അന്നത് വലിയ കാര്യമായിട്ട് കണ്ടിട്ടില്ല. അന്നത്തെ നഷ്ടം വളരെ ചെറുതായിരുന്നു, കാരണം അന്നത്തെ വാല്യൂ വളരെ വളരെ മൈനറായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, വളരെയധികം എസ്റ്റാബ്ലിഷ്ഡ് ആണ് ബിറ്റ്കോയിൻ. ഒരുപാട് കമ്പനീസ് അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ റീസെല്ലിംഗ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിസ മാസ്റ്റർ കാർഡ് ഒക്കെ അവരുടെ ഒരു പേയ്മെൻറ്റ് ഓപ്ഷനായിട്ട് കൊടുക്കുന്നുണ്ട്. ടെസ്ലയുടെ ആളായിട്ടുള്ള യോൺ മസ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ബിറ്റ്കോയിൻസ് മേടിച്ചു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ബിറ്റ്കോയിൻസിൻ്റെ റേറ്റ് കൂടുതൽ കൂടുതൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ എല്ലാ ഓൾമോസ്റ്റ് പുറത്തുള്ള എല്ലാ ആഗോളതര ഇൻവെസ്റ്റേഴ്സും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാല്യൂ നല്ലോണം കയറുന്നുണ്ട്. സോ ഇന്ത്യക്ക് ഒത്തിരിയധികം ടഫായിട്ടുള്ളൊരു ഡിസിഷനാണ് ഇത് ബാൻ ചെയ്യണം വേണ്ടതെന്നുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് 3 മാസം വരെ ആയിരിക്കും സമയം കൊടുക്കാൻ പോകുന്നത് വിഡ്രോ ചെയ്യാനായിട്ട്. സോ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ക്രിപ്റ്റോ കറൻസിയുടെ പ്രൈസ് അധികം വ്യതിയാനം വരത്തില്ല എന്നുള്ളതാണ് എക്സ്പേർട്ട് പറയുന്നത്. കാരണം ഇറ്റ് ഈസ് പോപ്പുലർ ഓൾ ഓവർ ദ വേൾഡ്. പക്ഷേ നിങ്ങളിത് കണ്ട് ന്യൂസ് കണ്ട ഉടനെ തന്നെ ചാടിക്കേറി വിഡ്രോ ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. സോ ഒത്തിരിയധികം സഫീഷ്യൻ്റ് ടൈം തരും എന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ ന്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ അല്ല ഞാൻ പറയുന്നത്. നോർമലി ഒരു നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇടിയും. സോ അതും കൂടെ നോക്കിയിട്ട് വേണം. സപ്പോസ് അങ്ങനെ ഒരു ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടും വെയിറ്റ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. കാരണം ഇറ്റ് ക്യാൻ ലീഡ് ടു സിവിയർ ലോസസ്. നമ്മളിപ്പോൾ ഓക്കെ കുഴപ്പമില്ല ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുമ്പോഴായിരിക്കും ബാക്കി എല്ലാവരും അതേ രീതിയിൽ, എല്ലാവരും ഒരേ രീതിയിൽ വിഡ്രോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ മാർക്കറ്റ് ഇടിയത്തില്ല. പക്ഷേ
ഒരു പാനിക് സെല്ലിംഗ് നമ്മുടെ മാർക്കറ്റിൽ സംഭവിക്കുന്നത് പാനിക് സെല്ലിംഗ് ആണ് നെഗറ്റീവ് വരുമ്പോൾ. അപ്പോൾ ഒരു പാനിക് സെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയുടെ വില നല്ല രീതിയിൽ ഇടിയും, വിത്തിൻ എ സ്പാൻ ഓഫ് ടൈം ഇറ്റ് വിൽ ഡിപ്രീഷ്യേറ്റ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വിഡ്രോ ചെയ്യാൻ മറന്നിരിക്കുന്ന ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ മെയിൻ മണി ഡിക്രീസ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ ഒരു ബാൻ ലിഫ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത എൻ്റെ ഒരു ടോപ്പിക്. അപ്പോൾ 2018 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ RBI എല്ലാ ക്രിപ്റ്റോ കറൻസിയും ബാൻ ചെയ്തായിരുന്നു. പക്ഷേ മാർച്ച് 2020 സുപ്രീം കോടതിയിൽ ഇവരുടെ എല്ലാ അഡ്വക്കേറ്റ്സും സുപ്രീം കോടതിയിൽ ഒരു ഫയൽ ചെയ്തായിരുന്നു ഒരു കേസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സർക്കുലർ ഓവർടേൺ ചെയ്തു. സോ അതിനെ ഓവർകം ചെയ്യാനായിട്ടാണ് ഗവൺമെൻറ് ഈ ഒരു ബില്ല് പാസ് ചെയ്യുന്നത് പാർലമെൻറ്റിൽ. സോ ഈ ഒരു ബാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബില്ല് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബാൻ ലിഫ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. കാരണം ഇതൊരു പാർലമെൻ്ററി ബില്ലാണ്, എല്ലാവരും അപ്രൂവ് ചെയ്യുന്ന ഒരു ബില്ലാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വോണ്ട് ബി ഈസി ലൈക്ക് ദാറ്റ് ഇൻ ദ ഏർലി സ്റ്റേജ്, ബിക്കോസ് സുപ്രീം കോടതിക്ക് ഇതിൽ ഇടപെടാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. ഒരു ബില്ലെന്നുള്ള രീതിയിലായിരിക്കും ഇറക്കാൻ പോകുന്നത്. എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ട ഇതിന് പുറകിൽ ഉണ്ടോ ഇല്ലയെന്നുള്ളതാണ് എൻ്റെ അടുത്ത ടോപ്പിക്ക്. ഇതിനൊരു ഹിഡൻ അജണ്ട ഉണ്ടെന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സ് ഒക്കെ പറയുന്നത്. അതായത് ഒരു ആധാർ പ്രോജക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗവൺമെൻറ്റിൻ്റെ റോളായിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ അവരുടേതായിട്ടുള്ള IDs, അവരുടേതായിട്ടുള്ള ഒരു പേയ്മെൻറ്റ്സ് എന്നുള്ള രീതിയിലാണ് അത് ആധാർ കാർഡ് എത്തിരുന്നത്. സോ ബ്രെൻഡൻ ജോൺസൺ, CEO ഓഫ് US ബേസ്ഡ് സാന്റിയാഗോ ക്യാപിറ്റൽ, ET മാർക്കേഴ്സിനോട് പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ശരിക്കും പറഞ്ഞ ഒരു പാർട്ട് ഓഫ് ദ റീസൺ ആണ്. ദേ ആർ ഗോയിങ് ടു ക്രാക്ക് ഡൗൺ ക്രിപ്റ്റോ കറൻസീസ്. കാരണം അവർക്ക് അവരുടെ ആധാർ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ദെയർ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കോട്ട് തന്നേ ഉള്ളൂ. സോ ആധാർ ബയോമെട്രിക് IDsൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓവർ 127 ക്രോർ ബയോമെട്രിക് IDs ആണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ആസ് ഓൺ January 15. സോ പ്രൊജക്റ്റഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 137 ക്രോർ ആണ്. അപ്പോൾ 127 ഓളം ചെയ്തു കഴിഞ്ഞു. സോ 96 ക്രോർ ഔട്ട് ഓഫ് 110 ക്രോർ ബാങ്ക് അക്കൗണ്ട്സ് ഹാവ് ബീൻ ലിങ്ക് ടു ആധാർ നമ്പേഴ്സ് ആസ് പെർ റിപ്പോർട്ട്സ്. സോ അങ്ങനെ ഒരു പേയ്മെൻറ്റ് സ്റ്റൈൽ ആയിരിക്കും ഗവൺമെൻറ് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഇതൊരു ഹിഡൻ അജണ്ട ആവാം ആധാറിനെ ഒരു പ്രോപ്പർ എന്താ പറയുക ഒരു പ്രോപ്പർ മീഡിയം ആക്കാൻ വേണ്ടിയിട്ട്. സോ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളതാണ് ഇനി അടുത്ത ടോപ്പിക് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് ആർക്കും അറിയത്തില്ല. കാരണം ക്രിപ്റ്റോ കറൻസിയുടെ പോപ്പുലാരിറ്റി വളരെയധികം ഹ്യൂജ് ആണ്. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു റാദർ ദാൻ കറൻസി എന്നുള്ള രീതിയിലേക്കാളും കൂടുതൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. സോ ക്രിപ്റ്റോ കറൻസീസ് വളരെ ഫ്യൂ കൺട്രീസിൽ മാത്രമേ അത് ബാൻ ചെയ്തിട്ടുള്ളൂ, ഇൻക്ലൂഡിംഗ് നൈജീരിയ. സോ പോപ്പുലാരിറ്റി ടോപ്പ് കൺട്രീസിലെല്ലാം അത് വലിയ രീതിയിലാണ് പോപ്പുലാരിറ്റി എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസിഷൻ ക്യാൻ ഹാവ് സം നെഗറ്റീവ് ഇമ്പാക്ട്. സോ ഈ ഒരു റെഗുലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിൽ ഇൻഫോഴ്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ക്രിപ്റ്റോ കറൻസി വിറ്റേ പറ്റൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ കുഡ് ഹാവ് പേ അപ് ടു 42% ടാക്സ്. കാരണം ഈ ക്രിപ്റ്റോ കറൻസിക്ക് മെയിനായിട്ട് ഗവൺമെൻറ്റിൻ്റെ യാതൊരു ഇൻകം കിട്ടുന്നില്ല. ജസ്റ്റ് ലൈക്ക് അവർ നിങ്ങൾക്ക് സ്റ്റോക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോഫിറ്റിനനുസരിച്ചിട്ട് അവർക്ക് ടാക്സ് കിട്ടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരിൽ യാതൊരു ടാക്സും കിട്ടുന്നില്ല. സോ ഈ ഒരു വൺ ടൈം മെഷർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അവർ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ടാക്സ് ഓപ്ഷനും വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഇറ്റ് ഇസ് ഓൾ സ്പെക്കുലേഷൻസ്. നിങ്ങളിതൊന്നും കേട്ട് പേടിക്കേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി മാത്രമാണ് ഈ പറയുന്നത്. സോ ദേ കുഡ് പേ അപ് ടു 42% ടാക്സ് ഓൺ ദ റിട്ടേൺസ്. സോ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റേഴ്സ് നോർമലി ചെയ്യുന്ന ഒരു സംഭവമാണ് പിയർ ടു പിയർ മെത്തേഡ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോൾ ഉള്ള ക്രിപ്റ്റോ കറൻസിയിലെ അസറ്റ്സ് ഏതെങ്കിലും റിലേറ്റീവ്സ് എബ്രോഡുള്ള റിലേറ്റീവ്സോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പനീസ് രജിസ്റ്റേഡ് ഔട്ട് സൈഡോ അല്ലാന്നുണ്ടെങ്കിൽ അവർ കണ്ടിന്യൂ ചെയ്യുക ടു സെൽ ദർ അസറ്റ്സ് ടു ക്രിപ്റ്റോ ഇൻവെസ്റ്റേഴ്സ് എബ്രോഡ്. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി എല്ലാവരും അവരുടെ ക്രിപ്റ്റോ അസറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇന്ത്യൻ എക്സ്ചേഞ്ചസ് വഴിയാണ്. സോ അങ്ങനെയാണെന്നുള്ള ടാക്സ് എക്സ്പേർട്സ് പറയുന്നുള്ളത് ഇങ്ങനെ വെട്ടിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ ഇങ്ങനൊരു ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ എക്സ്ചേഞ്ചസ് നിന്ന് മേടിച്ചതായതുകൊണ്ട് തന്നെ ടാക്സ് ഇമ്പോസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2018 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ ബാങ്കിനെയും ബാൻ ചെയ്തായിരുന്നു. സെപ്പേ പോലത്തെ എക്സ്ചേഞ്ചസ് ഡീൽ ചെയ്യുന്നത് കുറേ ബാങ്ക് വഴിയാണ്. അപ്പോൾ ആ ബാങ്കിൻ്റെ അവരുടെ അക്കൗണ്ട്സ് എല്ലാം ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു സംഭവം ഉടനെ വരത്തില്ല. ഐ മീൻ അവർ ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ സമയം കൊടുക്കും, ഇത്രയധികം സമയത്തിനുള്ളിൽ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും പറയാൻ പോകുന്നത്. സോ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്കോയിൻസിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 5.95% ആണ് ഇൻക്രീസ് ആയിട്ടുള്ളത് ഇന്നലത്തെയും ഇന്നും വെച്ച് നോക്കുമ്പോൾ. സോ ബിറ്റ്കോയിൻസിൻ്റെ US മാർക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 51
$347 ആണ്. അതായത് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു കാര്യം കാണിച്ചു തരാം. 12 മന്ത്സ് മുന്നേ ക്രിപ്റ്റോ കറൻസിയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22,30,000 ആണ്, ജാനുവരി 2018. അതായത് ഈ ബാനൊക്കെ ഇമ്പോസ് ചെയ്ത സമയത്ത്. പിന്നെ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, കയറി 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 പോയി നോക്കി. ഇപ്പോൾ 37 ലാക്സ് ആയിട്ടുണ്ട് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ ഏകദേശം ജാനുവരി 2020 ആയിരുന്നപ്പോൾ 20 ലക്ഷം ആയിരുന്നത്, ഒറ്റ വർഷം കൊണ്ട് 17 ലക്ഷം കയറി 38 ലക്ഷത്തോളമാണ് എത്തിയിരിക്കുന്നത്. ഏകദേശം 38 ലാക്സ് ആയിട്ടുണ്ട്, നാളെ 30 ലാക്സ് ടച്ച് ചെയ്യും. സോ അത്രയും പോപ്പുലാരിറ്റി ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ട്രേഡിംഗ് വോളിയൂംസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം ട്രേഡിംഗ് ആണ് ഹാപ്പൻ ചെയ്യുന്നുള്ളത്, എത്രത്തോളം ആൾക്കാരാണ് അതിൽ ഓർഡർ ചെയ്യുന്നുള്ളതുമാണ് നിങ്ങളിവിടെ കാണേണ്ടത്. ഒത്തിരി അധികം ആൾക്കാർ ഇപ്പോഴും പർച്ചേസ് ചെയ്യുന്നുണ്ട്. സോ അതിനെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ഇനി സെപ്പ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെജിമേറ്റ് ഇൻഫർമേഷൻ ആണ് സംഭവിക്കുന്നത്, സെപ്പയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നുള്ളതാണ്. സോ അവരുടെ അഡ്വക്കേറ്റ് ഏജൻസി കൊടുത്തേക്കുന്ന ഒരു ന്യൂസ് ആണ്. സോ അവർ പറയുന്നത് ഒരു ബില്ല് വരുന്നുണ്ട് ടു പ്രൊമോട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ ഡിജിറ്റൽ കറൻസി ആൻഡ് എ കൺകറന്റ് ബാൻ ഓൺ പ്രൈവറ്റ് കറൻസീസ് ഹാസ് ബീൻ ടേബിൾഡ് ബിഫോർ ഇന്ത്യാസ് ലോവർ ഹൗസ് ദ ലോക്സഭ. അപ്പോൾ അത് ലെജിമേറ്റ് ന്യൂസ് ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സെപ്പയുടെ ഒഫീഷ്യൽ സൈറ്റിൽ വന്നിരിക്കുന്നതാണ്. സെപ്പ ഇസ് വൺ ഓഫ് ദ ലീഡിംഗ് എക്സ്ചേഞ്ചസ് ഫോർ ക്രിപ്റ്റോ കറൻസി. സോ എൻ്റെതായിട്ടുള്ള ഒരു കൺക്ലൂഷനാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ബാൻ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരിക്കലും ഡിസപ്പിയർ ആകാൻ പോകുന്നില്ല. എന്തെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അസറ്റ്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്, മാർക്കറ്റ് ഡിസപ്പിയർ ആവുന്നില്ല. ദേ വിൽ മിയർലി മൂവ് ടു ഡാർക്ക് കോർണേഴ്സ് ഓഫ് ദി ഇന്റർനെറ്റ്. എല്ലാവർക്കും അറിയാം വേറൊരു രീതിയിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ പീപ്പിൾ ഈ ഒരു ക്രിപ്റ്റോയെ മണി ലോണ്ടറിങ്ങും അതുപോലെ തന്നെ ടെറർ ഫിനാൻസിങ്ങിനും വേണ്ടി യൂസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം പാനിക് സെല്ലിങ് അതുപോലെ എന്ത്, അവർക്ക് അവരുടെ കാശ് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി അവർ എന്തും ചെയ്യും ആ ഒരു ടൈമിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. സോ അങ്ങനെയാണെങ്കിൽ തന്നെ റെഗുലേറ്റേഴ്സിന് ആ ഒരു അവരുടെ ഒരു ആക്ടിവിറ്റി നഷ്ടപ്പെടും, ദേ വിൽ ലൂസ് സൈറ്റ് ഓഫ് ദർ ആക്ടിവിറ്റി. സോ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒരു ലീഗൽ ഒരു പോളിസി കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരിക ടു റെഗുലേറ്റ് ദീസ് അസറ്റ്സ്. ബാൻ ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇതൊന്ന് റെഗുലേറ്റ് ചെയ്യുന്നത്. റെഗുലേറ്റ് ചെയ്യാൻ, കാരണം ഇതൊരു പ്രൈവറ്റ് കറൻസി ആയതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് പ്രത്യേകം റെഗുലേറ്റേഴ്സ് ഒന്നുമില്ല, എക്സ്ചേഞ്ചസ് ഉണ്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഇത് ആരും റെഗുലേറ്റ് ചെയ്യുന്നില്ല. പ്രൈസസ് അങ്ങനെ കയറുന്നു അങ്ങനെ കുറയുന്നു, പക്ഷേ ഇതൊന്നും റെഗുലേറ്റ് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത്. ബട്ട് ഗവൺമെന്റിന് ഇത് അവരുടേതായ രീതിയിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മേ ബി ബാനിനേക്കാളും എത്രയോ നല്ലതായിരിക്കും. അതിനെക്കുറിച്ചായിരിക്കും അവർ കൂടുതൽ ചിന്തിക്കേണ്ടത് റാദർ ദാൻ ബാനിങ്. കാരണം ഒരുപാട് പേര് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ക്യാൻ കോസ് സീരിയസ് ട്രബിൾസ്, കാരണം മാർക്കറ്റ് ഒരിക്കലും ഡിസിപ്പിയർ ആവുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. സോ വീഡിയോ കുറച്ച് ഇൻഫർമേഷൻ ഓറിയൻറ്റഡ് ആയിരുന്നു. ഒത്തിരി പേര് ഇപ്പോൾ ചർച്ചാ വിഷയമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ക്രിപ്റ്റോ കറൻസിയുടെ ബാന്. അപ്പോൾ ഇത് സീരിയസ് ആയിട്ട് ഈ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്മിങ് വീക്സ് നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ അറിയാൻ പറ്റും. എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലെത്തിക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ.